കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പോരാട്ടമാണ് തൃക്കാക്കരയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇനി ഒരാഴ്ച കൂടേ ഉള്ളൂ തൃക്കാക്കരയിലെ വോട്ടെടുപ്പിന്. മൂന്ന് മുന്നണികളും വീറും വാശിയോടും കൂടി രംഗത്തെത്തി കഴിഞ്ഞു. 2020 ആർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. മനസാക്ഷിക്കനുസരിച്ചോ അല്ലെങ്കിൽ സമ്മതപൂർവം അനുസരിച്ചോ നിൽക്കും എന്നുള്ള മനസ്സിലെ മട്ടിലാണ് അതിൻ്റെ നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇന്നു മുതൽ വീണ്ടും സംഗതി കൊഴുക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നു മുതൽ 5 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. 5ാം ദിവസം മാത്രമേ അദ്ദേഹം അവിടുന്ന് പുറത്തു വരുള്ളൂ. തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ കൺട്രോളും ഇനി അദ്ദേഹത്തിനായിരിക്കും. ഓരോ ബൂത്ത് തലത്തിലുള്ള വോട്ടുകളുടെ കണക്കുകൾ പോലും അദ്ദേഹം എടുത്ത് സസൂക്ഷ്മം വീക്ഷിക്കാനുള്ള നടപടികൾ ആയിക്കഴിഞ്ഞു. അന്നുള്ള വിവരങ്ങൾ അന്നന്ന് എന്തൊക്കെ ചെയ്തു എത്രപേരെ കണ്ടു എന്നുള്ള മട്ടിലുള്ള വിശദമായ റിപ്പോർട്ട് അന്ന് ഓരോ ദിവസവും വൈകുന്നേരം അദ്ദേഹം തേടുന്നുണ്ട്. ഒരാളിന് പോലും തിരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് ഉഴപ്പി നിൽക്കാനോ അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്നോ പറയാനാവില്ല. കാരണം കണക്ക് പറഞ്ഞ് അദ്ദേഹം കാര്യങ്ങൾ തിരക്കുന്നു. കേരളത്തിലെ മിക്കവാറും CPM നേതാക്കളെല്ലാം ഇപ്പോൾ തൃക്കാക്കരയിലാണ്. മന്ത്രിമാരും എല്ലാവരും തൃക്കാക്കരയിലാണ്. അതേസമയം UDFും മോശമല്ല. UDFിൻ്റെയും തെരഞ്ഞെടുപ്പന്മാരും പാർട്ടി നേതാക്കളും എല്ലാം മത്സരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞു. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. കാരണം അവരുടെ സീറ്റാണ് തൃക്കാക്കര. PT തോമസ് മരിച്ച ഒഴിവിലേക്ക് അവർ ഈ സീറ്റ് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഉമയെ അവിടെ നിർത്തിയത്. അത് എത്രമാത്രം വിജയിക്കും എന്നുള്ള കാര്യം കണ്ടറിയണം. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം LDF ഗവൺമെൻറ്റിൻ്റെ ഒരു അഭിമാന പ്രശ്നമായി എടുത്തിരിക്കുകയാണ് തൃക്കാക്കര. തൃക്കാക്കര ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ LDF സർക്കാരിന് ഒന്നും പേടിക്കാനില്ല എന്നുള്ള മട്ടിലാണ് അവരുടെ നേതാക്കന്മൾ പറയുന്നത്. ഈ ഏറ്റവും വിവാദമായിരിക്കുന്ന സിൽവർ ലൈൻ തന്നെ ഏറ്റവും വലിയൊരു ഒരു പിന്നെ പ്രധാന കാരണം. സിൽവർ ലൈനിന് ജനങ്ങളുടെ അംഗീകാരം ഒരു സാമ്പിൾ സർവേ എന്നുള്ള നിലയിൽ തൃക്കാക്കരയിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചു കഴിഞ്ഞാൽ സിൽവർ ലൈനിനുള്ള ഒരു പരോക്ഷമായ ഒരു അംഗീകാരമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും പറയാം. അതോടൊപ്പം തന്നെ സർക്കാർ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് അംഗീകരിക്കുന്നു, ജനങ്ങൾ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ തുടർ ഭരണം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഇനിയും പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലും ആലോചനകൾ നടക്കുന്നുണ്ട്. കാരണം 2 പ്രാവശ്യം തുടർച്ചയായി മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. 3ാം പ്രാവശ്യവും പിണറായി എന്നുള്ള ഒരു മുദ്രാവാക്യം രഹസ്യമായോ പരസ്യമായോ LDF നേതാക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ച് CPM നേതാക്കളുടെ ഇടയിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ്, ഒരു സാമ്പിൾ എന്നുള്ള നിലയിലാണ് ഈ തൃക്കാക്കര ഇലക്ഷനെ അവർ കാണുന്നത്. കാരണം 99 നിൽക്കുന്ന LDFിൻ്റെ സംഖ്യ മാന്ത്രിക സംഖ്യയായ 100 എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും LDFിന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ള മട്ടിൽ വീണ്ടും ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഒരു തുടർ ഭരണം എന്നുള്ള രീതിയിലേക്ക് പോകാൻ ഇത് സഹായിക്കും എന്നാണ് അവർ കരുതുന്നത്. എന്തൊക്കെയായിരുന്നാലും ശരി, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള, കേരളത്തിൽ ഇതേവരെ നടക്കാത്ത തരത്തിലുള്ള അംഗം പെട്ടാണ് ഇപ്പോൾ അവിടെ തൃക്കാക്കരയിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 3-4 ദിവസം കൂടെ 27-28 വരെ ആയിരിക്കും ഇനി പ്രചരണമുള്ളത്. അത് കഴിഞ്ഞാൽ നിശബ്ദ പിന്നെ പ്രചരണമാണ്. 31ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോകും. അതുവരെ ഒരു തീവ്രമായ തീപ്പൊരി പറക്കുന്ന തരത്തിലുള്ള മത്സരം തന്നെയാണ് രണ്ട് മുന്നണികളും ചേർന്ന് നടത്തുന്നത്. അതോടൊപ്പം തന്നെ BJPയും അവരും പ്രചരണ രംഗത്ത് മോശമല്ല. എത്രമാത്രം അവർക്ക് വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ അവർ മറ്റേ രണ്ട് മുന്നണികളെയും കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ
സാമ്പത്തികമായിട്ടുള്ള ഒഴുക്കും ഒക്കെ അവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മൂന്ന് കൂട്ടരും സജീവമായി ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലയിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും ഇപ്പോഴും എൽ ഡി എഫിന് തന്നെയാണ് അവിടെ മേൽക്കോയ്മ ഉള്ളതെന്ന് പറയാതിരിക്കാനും വയ്യ.